നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോട്ടോർ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നതിലെ വിലക്കിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി രംഗത്ത് വരികയാണ്. ഇത് കേട്ട് സാധാരണ ആളുകൾ കൈയടിക്കുകയാണ്. കാരണം ആരെ പിഴിയാം എന്ന് നോക്കി നിൽക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് എൻ നഗരീഷിന്റെ ബെഞ്ചിന്റേതാണ് നിർണായകമായ ഈ ഒരു ഉത്തരവ്. ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. മോട്ടോർ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നതിലെ വിലക്ക് ചോദ്യം ചെയ്ത് കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ലഭിച്ച വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. 1989 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ ചുവട് പിടിച്ച് 2012 വാഹനങ്ങളിൽ സൺ ഫിലിം പാടില്ലെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നത്. സൺ ഫിലിമോ നിറമുള്ള ഗ്ലാസോ ഉപയോഗിക്കുന്നത് വാഹനങ്ങൾക്കുള്ളിലുള്ള കാഴ്ച തടസ്സപ്പെടുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി നടപടി. ഇതിന് പിന്നാലെ സംസ്ഥാനത്ത് കർശന നടപടിയാണ് കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നവർക്കെതിരെ MVD സ്വീകരിച്ചിരുന്നത്. എന്നാൽ 2021 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വകുപ്പ് 100 ഭേദഗതി പ്രകാരം മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. BIS 2019 മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സേഫ്റ്റി ഗ്ലേസിംഗ് ആണ് വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ളത്. സേഫ്റ്റി ഗ്ലാസിന്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളത് സേഫ്റ്റി ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും മുന്നിലും പിന്നിലും 70% വശങ്ങളിൽ 50% സുതാര്യത വേണമെന്നാണ് ഭേദഗതി ചട്ടങ്ങൾ പറയുന്നതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ ഇത്തരം ഫിലിമുകൾ ഉപയോഗിക്കുന്നത് നിയമപരമാണ് എന്ന് കോടതി വിധിക്കുകയായിരുന്നു. അതേസമയം ഇത്തരം ഫിലിമുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുണ്ട് എന്നായിരുന്നു എതിർഭാഗത്തിന്റെ വാദം. എന്നാൽ നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ളതായിരുന്നുവെന്നും അന്ന് സേഫ്റ്റി ഗ്ലാസ് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നും വാഹന ഉടമയ്ക്കില്ല എന്ന വാദവും എതിർഭാഗം ഉയർത്തിയെങ്കിലും അതും കോടതി തള്ളിക്കളഞ്ഞു. ചട്ടങ്ങൾ അനുസരിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് വാഹന ഉടമയ്ക്ക് നിലനിർത്താം എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതോടൊപ്പം ആലപ്പുഴയിലെ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് കാണിച്ച് MVD നൽകിയ നോട്ടീസും ഫിലിം ഒട്ടിച്ചതിന് വാഹന ഉടമയ്ക്ക് പിഴ ചുമത്തിയ നടപടിയും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു.